യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ കൊല്ലത്തും, എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എ ബേബി തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. സ്വാഭാവികമായും പോളിംഗ് ശതമാനം ഗണ്യമായി ഉയരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാവിലത്തെ ഒരു ചെറിയ ആശങ്ക, അത് ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, നല്ല കാര്യങ്ങൾക്ക് ആദ്യമുണ്ടാകുന്ന കേവലമായിട്ടുള്ള തടസ്സങ്ങൾ ശുഭസൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം വോട്ട് ചെയ്യാനാണ് എത്തിയതെങ്കിൽ അരമണിക്കൂർ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു, യന്ത്ര തകരാറ് മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടു. അതുമാത്രമുണ്ടായ നഷ്ടം ബൂത്തുകളിൽ പോകുന്നതിനുള്ള എണ്ണം കുറയുമെന്നുള്ള കേവലമായിട്ടുള്ള നഷ്ടം. അല്ല, നേരത്തെ ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്തതിനകത്ത് വന്ന ഏതോ മിസ്റ്റേക്ക് മാത്രമാണ്. എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരമണിക്കൂർ പോളിംഗ് ബൂത്തിൽ കാത്തു നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. 7 മണിക്ക് തന്നെ ആദ്യ വോട്ടറായി ശ്രീ പ്രേമേന്ദ്രനും ഭാര്യ ഡോക്ടർ ഗീതയും എത്തിയിരുന്നുവെങ്കിലും വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് കാരണം വോട്ട് ചെയ്യാനായില്ല. പക്ഷേ ആദ്യത്തെ തടസ്സം ശുഭസൂചകമാണെന്നാണ് പ്രേമേന്ദ്രൻ പ്രതികരിച്ചത്. എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് മണ്ഡലത്തിലെ തന്നെ ക്രിസ്തുരാജ സ്കൂളിലും, എം എ ബേബി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് രേഖപ്പെടുത്തി. ആറ്റിങ്ങലിലെ എ സമ്പത്ത് തിരുവനന്തപുരത്ത്, കൊല്ലം മണ്ഡലത്തിൽ ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും വോട്ട് ചെയ്തു.